ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പഴയ കലണ്ടർ വെച്ച് ഒരു അടിപൊളി ക്രാഫ്റ്റ് വർക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന കലണ്ടറിൽ നിന്നും ഇതുപോലെ കുറെ പീസുകൾ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ അതിൽ നിന്നും ഇതുപോലെ കുറെ പീസുകൾ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വീണ്ടും നമ്മൾ അതെല്ലാം ഒന്നുകൂടെ മടക്കി ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. പഴയ കലണ്ടർ വെച്ച് നമുക്കിന്ന് ഒരു അടിപൊളി ഫ്ലവർ ബൊക്കെ ചെയ്തെടുക്കണം. അതെല്ലാം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിൽ നിന്നും ഒരു പീസ് എടുത്ത് ഇതുപോലെ മടക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ആയിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ ആ ഒരു പീസ് ഇതുപോലെ മടക്കി കൊടുക്കുകയാണ്. ഇനി നമുക്ക് അതിൻ്റെ ഇവിടെയായിട്ട് ചെറുതാക്കി ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. ഇതുകൊണ്ട് നമ്മളൊരു ചെറിയ ഫ്ലവറാണ് ചെയ്തെടുക്കുന്നത്. അപ്പം ഇതാ ഇതുപോലെ നമ്മളത് മുഴുവനായും കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മളിവിടെ ആയിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കത് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പം നമുക്കിതൊരു കുഞ്ഞ് ഫ്ലവറായി കിട്ടും. നമ്മളത് മുഴുവനായും റോൾ ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വിടർത്തി കൊടുക്കണം. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ പീസുകളും നമുക്ക് ചെയ്തെടുക്കണം. പഴയ കലണ്ടറൊക്കെ വെച്ച് നിങ്ങൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പഴയ കലണ്ടർ വെച്ച് വേറെ ക്രാഫ്റ്റ് വർക്കും നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കണേ. അപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ പീസുകൾ കൊണ്ടും നമ്മൾ ഇതുപോലെ പൂക്കൾ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് ദാ ഇതെല്ലാമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. കായത്തിൻ്റെ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ നൂല് തീർന്ന ഇതുപോലത്തെ ഒരു റോൾ എടുത്തിട്ടുണ്ട്. ചിരട്ട എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു കാർഡ്ബോർഡ് പീസും എടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്തിട്ടുള്ള ചിരട്ട നമുക്ക് ഈ കാർഡ്ബോർഡ് പീസിലേക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മളത് കാർഡ്ബോർഡ് പീസിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ കാർഡ്ബോർഡ് പീസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. കാർഡ്ബോർഡ് പീസിൻ്റെ ചെറിയൊരു ഭാഗം അതിൽ നിർത്തി ഇതുപോലെ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു കായത്തിൻ്റെ ബോക്സിൽ നമ്മൾ ഇതൊന്ന് വെച്ച് മാർക്കർ ഉപയോഗിച്ച് വരച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പം നമ്മൾ മാർക്കർ ഉപയോഗിച്ച് വരച്ചെടുത്തതിൻ്റെ ഉള്ളിലൂടെ ആയിട്ടാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ നമ്മളത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ചിരട്ട അതിന് മുകളിൽ ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. അതിന് മുൻപായിട്ട് നമുക്കിതിൽ ഫ്ലവറൊക്കെ ഒട്ടിച്ചെടുക്കണം. നമ്മളിവിടെ ഗ്രീൻ കളർ പേപ്പറിൽ നിന്നും ഇതുപോലെ കുറച്ച് ഇലകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഇതിലേക്ക് ഇലകൾ ഒട്ടിച്ചെടുക്കണം. അപ്പം നമ്മൾ ചിരട്ടയുടെ ചുറ്റുമുള്ള ആ ഒരു കാർഡ്ബോർഡ് പീസിൻ്റെ ഭാഗത്താണ് ഇലകൾ ഒട്ടിച്ചെടുക്കേണ്ടത്. ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് പോയി നോക്കുക. ഇലകൾ നമ്മൾ മുഴുവനായും അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൂക്കൾ കൂടെ ഒട്ടിച്ചു കൊടുക്കാം. ഹെവി ബോണ്ട് വെച്ച് ഒട്ടിച്ചെടുക്കുമ്പോൾ നമ്മളത് ഒട്ടിക്കിട്ടുന്നത് വരെ ഒന്ന് പിടിച്ചു കൊടുക്കണം. ഇതുപോലെ ഒരു ഫ്ലവർ നമ്മൾ അതിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഹെവി ബോണ്ട് ആകുമ്പോൾ പെട്ടെന്ന് ഒട്ടിക്കിട്ടാത്തത് കൊണ്ട് നമ്മളിവിടെ ഗ്ലൂ ഗൺ തന്നെ എടുത്തിട്ടുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒട്ടിക്കിട്ടും. അപ്പം നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ പൂക്കളും നമുക്കിതുപോലെ അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. അപ്പം ഞാൻ വീണ്ടും പറയുകയാണ്, പഴയ കലണ്ടറൊക്കെ വെച്ച് എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ കലണ്ടർ വെച്ച് ചെയ്തെടുക്കുന്ന നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന പൂക്കൾ നമുക്ക് മുഴുവനായും ഇതിൽ ഒട്ടിച്ചെടുക്കാൻ തികഞ്ഞിട്ടില്ല. ഇതിലേക്ക് ഒട്ടിച്ചെടുക്കാനുള്ള കുറച്ച് പൂക്കൾ കൂടെ നമുക്ക് ചെയ്തെടുക്കണം. ഫ്ലവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കലണ്ടർ വീണ്ടും ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് അതെല്ലാം ഫ്ലവറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളിൽ കൂടി ഈ പൂക്കളെല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം നമ്മളിതിൽ മുഴുവനായും പൂക്കൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ പഴയ കലണ്ടർ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നമുക്ക് ഇതുപോലെ വേണമെങ്കിലും വെക്കാം. ഇനി നമുക്കത് ഇതിലേക്ക് ഒട്ടിച്ചെടുക്കുന്നതിന് മുൻപായിട്ട് ഇതിൽ പെയിൻറ് ചെയ്തെടുക്കണം. അപ്പം നമ്മളതിൽ മുഴുവനായും വൈറ്റ് പെയിൻ്റ് ഒന്ന് കൊടുത്തെടുക്കുന്നുണ്ട്. നമ്മൾ പെയിൻറ് ചെയ്ത് കൊടുത്തതെല്ലാം നല്ലതുപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അതിലേക്ക് ഒട്ടിച്ചെടുക്കുന്നതിന് മുൻപായിട്ട് ഇതിന് മുകളിലൊരു കാർഡ്ബോർഡ് പീസ് ഒട്ടിച്ചു കൊടുക്കണം. ഇത് ഒട്ടിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ അത് ഒട്ടിച്ചെടുക്കേണ്ടത്.
അപ്പൊ നമുക്ക് ആദ്യം ഈ ഒരു കാർഡ്ബോർഡ് പീസ് അതിന് മുകളിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ആ ഒരു കാർഡ്ബോർഡ് പീസ് അതിലേക്ക് ഒട്ടിച്ചെടുത്തതിന് ശേഷം അത് ഇളകി പോരാതിരിക്കാൻ വേണ്ടി അതിനിടയിലൂടെ എല്ലാം നമ്മൾ വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ കാർഡ്ബോർഡ് പീസിന്റെ മുകളിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പഴയ കലണ്ടർ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് കളർ പേപ്പറുകൾ വെച്ചും ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റ് ബോക്സിൽ പറയണം. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.